ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രീമൽ പവർ മീഡിയ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് കഥ എഴുതി, അരുൺ വർമ്മ സംവിധാനം ചെയ്ത്, സുരേഷ് ഗോപി, ബിജു മേനോൻ, സിദ്ദീഖ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച ഗരുഡൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സിനിമേനെ പറ്റി ഫസ്റ്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ, സിനിമയുടെ തിരക്കഥ സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി തിരക്കഥയാണ്. മിഥുൻ മാനുവൽ തോമസ് വളരെ നന്നായിട്ട് തന്നെ സിനിമ കഥ എഴുതിയിട്ടുണ്ട്. തിരക്കഥ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സിനിമൻ്റെ പോസിറ്റീവ് വശങ്ങൾ നമുക്ക് പറയാം. അതിന് മുന്നേ സിനിമൻ്റെ ചെറിയൊരു തുടക്കം ഞാൻ ഒന്ന് പറയുന്നുണ്ട്. കുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട് ICU കിടക്കുന്നതാണ് ഫസ്റ്റ് സീൻ നമുക്ക് കാണുന്നത്. അതിൻ്റെ അന്വേഷണമാണ്, അന്വേഷണം ഇങ്ങനെ നീണ്ടു പോണതും കാര്യങ്ങളുമാണ് ഫസ്റ്റ് സിനിമൻ്റെ തുടക്കം. അങ്ങനെയാണ്. പിന്നെ സിനിമേൻ്റെ പോസിറ്റീവ് വശങ്ങൾ പറയുകയാണെങ്കിൽ, സിനിമയിൽ സുരേഷ് ഗോപി സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായിട്ട് സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എടുത്ത് പറയേണ്ട മറ്റൊരു ക്യാരക്ടറാണ് ബിജു മേനോൻ. ബിജു മേനോൻ ഒരു രക്ഷയില്ല. ഓ, അടിപൊളിയൊരു ഒരു വെറൈറ്റി തന്നെയായിരുന്നു ബിജു മേനോൻ്റെ. പിന്നെ സിദ്ദീഖും സിനിമയിൽ വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിനിമേൻ്റെ BGM, നല്ല BGM സ്കോറായിരുന്നു, നല്ല രസമുള്ള BGM സ്കോറായിരുന്നു സിനിമയിലുള്ളത്. പിന്നെ സിനിമക്ക് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും സിനിമ കഴിഞ്ഞെന്ന് വിചാരിക്കും. പിന്നെ സെക്കൻഡ് ഹാഫിൽ വേറെ കഥ ഉണ്ടോയെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ആ സിനിമേൻ്റെ തിരക്കഥ പോയിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ തിരക്കഥ എടുത്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ സിനിമേൻ്റെ ക്ലൈമാക്സാണ്, ഒരു രക്ഷയില്ല. അടിപൊളി ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഇതിലിപ്പോൾ ഗരുഡൻ ആരാണെന്നുള്ള ഒരു, ഈ ഗരുഡൻ ആരാണ് എന്നുള്ളതൊക്കെ ക്ലൈമാക്സിലാണ് മനസ്സിലാവുക. എന്താണ് ഗരുഡൻ, ആരാണ് ഗരുഡൻ എന്നൊക്കെയുള്ളത് ക്ലൈമാക്സിലാണ് മനസ്സിലാവുക. പിന്നെ ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല. അങ്ങനെ ഒരു സ്റ്റോപ്പിങ്ങുമായി എനിക്ക് തോന്നിയത്. പിന്നെ സിനിമേൻ്റെ നെഗറ്റീവ് വശം പറയുകയാണെങ്കിൽ, നമ്മുടെ തിരക്കഥാകൃത്ത് മിഥുൻ മാനുവൽ തോമസ് ഒരുപാട് ഇംഗ്ലീഷ് മൂവി കാണുന്നുണ്ടെന്ന് ഉറപ്പാണ്. കാരണം ഇതിലൊരു സീൻ, അതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു സീനാണ്. ആ സീന് ഒരു ഇംഗ്ലീഷ് മൂവിയിൽ നിന്ന് എടുത്ത കോപ്പിയാണ്, കറക്റ്റ് കോപ്പിയാണ്. ഏതാ മൂവിയെന്ന് ഞാൻ പറഞ്ഞുതരാം. 1994 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് മൂവിയായ എന്താണ് ദ ഷാൻഷങ് ഓഫ് റെഡാംപ്റ്റൺ എന്നൊരു മൂവി ഉണ്ട്. ആ മൂവിയിൽ നിന്ന് കോപ്പി അടിച്ച സീനാണ്. എനിക്ക് ആ സീൻ കണ്ടപാട് തന്നെ ആ സിനിമ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത്. ആ സിനിമയിൽ അഭിനയിച്ചത് ടിം റോബിൻസൺ ആണ്. ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ആ സിനിമ മറ്റേ ഒരു ജയിലിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സ്റ്റോറി വരുന്നത്. സിനിമേൻ്റെ പേര് ഒന്നുകൂടി പറയാം, ഷാൻഷങ് റെഡാംപ്റ്റൺ എന്നാണ് ഈ സിനിമേൻ്റെ പേര്. ഈ സിനിമയുടെ സംവിധായകൻ്റെ പേര് ഞാൻ പറയാം, ഫ്രാങ്ക് ഡാരാബോണ്ട് എന്നാണ് ഈ സിനിമയുടെ സംവിധായകൻ്റെ പേര്. ഈ സിനിമയിൽ മറ്റൊരു നല്ലൊരു പ്രധാന വേഷം അഭിനയിച്ചിട്ടുള്ള നായകനാണ് മോർഗൻ ഫ്രീമാന്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമയും നിങ്ങൾ കാണുക. അപ്പോൾ ഇതിൽ ഈ സിനിമ ഭയങ്കര ഹിറ്റ് ഫിലിമാണ്. 94 ഇറങ്ങിയ നല്ല മൂവിയാണ്. ഒരു ജയിലിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സ്റ്റോറി വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട സീൻ ഈ സിനിമയിലത്തെ കോപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയെ പറ്റി പറഞ്ഞത്. പിന്നെ മറ്റൊരു നെഗറ്റീവ് എനിക്ക് ഈ സിനിമയിൽ തോന്നിയിട്ടുള്ളത്, ഈ സിനിമയിൽ മനസ്സിലാവാത്തൊരു സീൻ ഉണ്ട്. തലൈവാസൽ വിജയിനെ കുറച്ച് പേര് വീട്ടിൽ വന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് മയക്കുന്നുണ്ട്. അത് എന്തിനാണെന്നുള്ള സീൻ പിന്നീട് കാണിക്കുന്നില്ല. അത് പിന്നെ അതെനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അതാണ് എനിക്ക് ഈ സിനിമയിൽ വേറൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അല്ല, അതൊരു നെഗറ്റീവായിട്ട് കൂട്ടാൻ പറ്റൂല, എങ്കിലും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ലൊരു മൂവിയാണ്. കുടുംബസമേതം തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാവുന്ന നല്ല അടിപൊളി സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സിനിമ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.